ഹായ് സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടെ വിനീതൻ ഇമാംഷൻ സുനിൽ ഖാസിം. പക്ഷേ നമുക്ക് ദിവസങ്ങൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത വേദനയുള്ളതും വിഷമമുള്ളതും മരണ വാർത്ത, ജീവിത പ്രതിസന്ധിയിൽ നിരാശ കൊണ്ട് തകർന്നു പോയ വ്യക്തികളുടെ താൽക്കാലിക വിരാമം കൊടുക്കൽ ജീവിതത്തിൽ അത് ശാശ്വതമായ തകർച്ചയിലേക്കും ഒരു സമൂഹ നാശത്തിലേക്കുള്ള ഒരു വലിയ സൂചനയാണ്. വ്യക്തികളുടെ പ്രതീക്ഷ നഷ്ടപ്പെടൽ, അത് പെടുന്നനെ ഉണ്ടായ ഒരു പ്രശ്നത്തിന്റെ പരിഹാരമായുള്ള ആക്ടിവിറ്റി അല്ല അത്. പലപ്പോഴും നമ്മളൊരു ആത്മഹത്യ കാണുമ്പോൾ, ആത്മഹത്യ കേൾക്കുമ്പോൾ അതിന്റെ കാരണമായ സ്കൂൾ അധികൃതരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ അല്ലെങ്കിൽ ആ ഇഷ്യൂ ഉണ്ടായതിന് കാരണമായ പാരന്റ്സിന്റെ, അങ്ങനെ ഏതെങ്കിലും ചില വ്യക്തികളെ പരാമർശിച്ച് കുറ്റപ്പെടുത്തി തൽക്കാലം നാം ശാന്തി അടയുന്നു എന്നതാണ് നാം കണ്ടുവരുന്നത്. ആക്ച്വലി ഈ വിഷയത്തിലുള്ള ഗവേഷണങ്ങൾ പറയുന്നത് ഒരു മനുഷ്യന്റെ അവന്റെ അകത്തുള്ള ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസം, വിജയിക്കുക അതിജീവിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുക പിന്തിരിഞ്ഞോടുക, ഈ രണ്ട് ആക്ടിവിറ്റി അവന്റെ ജന്മസിദ്ധമായ കഴിവാണ്. അതിന്റെ കൃത്യമായ ഫോർമേഷൻ നടക്കുന്നത് 2 വയസ്സിനുള്ളിലാണ്. 2 വയസ്സിൽ അവൻ 2 വയസ്സിനുള്ളിൽ അവൻ തീരുമാനിക്കും അത്രേ ഞാൻ ഫൈറ്റ് ചെയ്ത് നേടണോ ഫ്ലൈറ്റ് ചെയ്ത് പരാജിതനായി പിന്മാറണോ. കുട്ടി ജനിച്ച് വീഴുന്ന ഈ 2 വയസ്സ് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്ത് 2 വർഷം അവൻ അമ്മിഞ്ഞ കൊടുക്കാനായി ഉമ്മയോടണയുമ്പോ അവൻ കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. അതെപ്പോഴും ആ 2 വർഷം അവന്റെ മൈൻഡ് ഫോർമേഷന്റെ അവന്റെ ജീവിതത്തിന്റെ അതിജീവനത്തിന്റെ നിറഞ്ഞ ദൃഢതയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നേരെ മറിച്ച് ആ കാലയളവിൽ പാരന്റ്സിന്റെ ഇടയിലുണ്ടാകുന്ന സ്ട്രഗിൾ, അല്ലെങ്കിൽ അവൻ ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യപ്പെട്ട വിഷയത്തിലുള്ള കൃത്യമായ പൂർത്തീകരണത്തിന് പാരന്റ്സ് അവൈലബിൾ ആകാതിരിക്കുക. നമുക്കറിയാം ആദ്യത്തെ 2 വർഷങ്ങളിലാണ് അധികവും ഫൈറ്റ് നടക്കുക, അധികവും ഇഷ്യൂസ് ഉണ്ടാകുക. പാരന്റ്സ് ഇഷ്യൂ, മാതാപിതാക്കൾ തമ്മിലുള്ള ഇഷ്യൂ, ഈ ഇഷ്യൂകൾക്കിടയിൽ രിജിജായി പിടയുന്ന മനസ്സ് പിഞ്ചു വൈദ്യരന്റെ കുഞ്ഞിന്റെ മനസ്സാണ്. കാരണം കുട്ടി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ അമ്മയും അച്ഛനും ഫൈറ്റ് ചെയ്യുകയാണ്. അച്ഛന് ദേഷ്യം അടക്കാനാകാതെ കുട്ടി കരയുമ്പോൾ ഒരുപക്ഷെ കുട്ടിയെ അടിക്കും, അല്ലെങ്കിൽ അമ്മയെ അടിക്കും, അല്ലെങ്കിൽ ഉമ്മയെ. ഈ അടി താങ്ങാനാകാതെ ദേഷ്യം ഒരുപക്ഷെ അമ്മയോ ഉമ്മയോ കുട്ടിയിൽ തീർക്കും. അപ്പൊ കുട്ടിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? ഞാനിവിടെ വേണ്ടവനായിരുന്നില്ല, ഞാനിവിടെ നിൽക്കേണ്ടവനായിരുന്നില്ല, ഞാൻ ഇവിടേക്ക് വരേണ്ടവനായിരുന്നില്ല. ഇത് കുട്ടിയിൽ വളരെ വെരി നെഗറ്റീവായ ഷോക്ക് ഉണ്ടാക്കുന്നു, വെരി നെഗറ്റീവായ തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഒന്നുകിൽ അവനെ എല്ലാത്തിനെയും തകർക്കുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിലപാടിലേക്ക് എത്തും, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടാനുള്ള. അപ്പോൾ ഈ 2 വയസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്ലൈറ്റ് ഓഫ് മെക്കാനിസം, ഈ 2 വയസ്സ് കഴിഞ്ഞാൽ അടുത്ത 5 വയസ്സിൽ കുട്ടി തീരുമാനമെടുത്തത് ശരിയോ എന്ന് പരിശോധിക്കും അത്രേ. അപ്പൊ അവന്റെ തീരുമാനങ്ങൾക്ക് അനുഗുണമായ, സ്വാഭാവികമായിട്ട് മഞ്ഞ കണ്ട വെച്ച് നോക്കിയാൽ നമുക്ക് കാണുന്നില്ല മഞ്ഞയായിരിക്കും, പക്ഷേ വ്യത്യസ്ത അനുഭവങ്ങൾ പാരന്റിംഗ്, പോസിറ്റീവ് പാരന്റിംഗിലൂടെ അല്ലെങ്കിൽ അത്തരം എൻവയോൺമെന്റിലൂടെ, ഫ്രണ്ട്ഷിപ്പിലൂടെ, എന്താണ് നല്ല കൃത്യമായ അധ്യാപകരിലൂടെ അവരുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വരികയാണെങ്കിൽ പക്ഷെ അവന്റെ തീരുമാനം തിരുത്തിയേക്കാം. ഇനിയും അവരൊരിക്കൽ കൂടി ചെക്ക് ചെയ്യും അതെ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. ഈ ചെക്കപ്പിൽ വീണ്ടും ഇതേ എക്സ്പീരിയൻസ് ആണ് അതിൽ വരുന്നതെങ്കിലോ, അഥവാ നെഗറ്റീവായ തീരുമാനമെടുത്തത് ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്ന അനുഭവമാണ് വരുന്നതെങ്കിലോ, അവൻ തീരുമാനം ഉറപ്പിച്ചു. പിന്നെ അതിനവൻ കാരണം കണ്ടെത്തലാണ്. അതുകൊണ്ടാണ് ബൈക്ക് വാങ്ങി തരാത്തതിന്റെ പേരിൽ കുട്ടി ആത്മഹത്യ, മൊബൈൽ വാങ്ങി തരാത്തതിന്റെ പേരിൽ, ഓൺലൈൻ അവൈലബിൾ ആകാത്തതിന്റെ പേരിൽ, അങ്ങനെ വലിയ തലങ്ങളിലെത്തിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ നടന്മാര് വരെ മരണത്തിന്റെ വക്കിലേക്ക് എടുത്തു ചാടുന്ന ദുരന്തം കൊണ്ട് കേരളം വരം വെച്ച് നിൽക്കുമ്പോൾ നെഗറ്റീവ് പാരന്റിംഗ് ആണെങ്കിൽ റൂട്ട് കോസ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോ ഈ മക്കൾക്ക് പ്രതീക്ഷ നൽകാൻ, ഈ പുതു ജനറേഷന് ഒരുപാട് ശക്തി പകരാൻ നമ്മുടെ നല്ല പുഞ്ചിരിക്കാവും, നല്ല വർത്തമാനങ്ങൾക്കാവും, നല്ല അഭിനന്ദനങ്ങൾക്കാവും, നല്ല ശാക്തീകരണത്തിന്റെ സഹവർത്തിത്വത്തിനാകും, അങ്ങനെ നന്മ പകരുന്ന നല്ല മനസ്സുകളായി നമുക്ക് മാറട്ടെ. ഏതെങ്കിലും വിപത്തുകൾ ഉണ്ടാകുമ്പോൾ ആ വിപത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചില ആളുകളെ കുറ്റക്കാരാക്കി മാറുന്നതിന് പകരം ഒരു സാമൂഹികമായ മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ ചാലക ശക്തിയായി എനിക്കും നിങ്ങൾക്കും മാറാനാകും. അത് എന്റെ മനസ്സിൽ നിന്നും മുഴുവൻ മനുഷ്യരിലേക്കുള്ള കരുണയുടെ പ്രവാഹമായി, മുഴുവൻ മനുഷ്യർക്കും നന്മയുടെ അനുഗ്രഹശക്തികളെ വർഷിക്കുന്ന മനസ്സായി നാം നമ്മെ വാർത്തെടുക്കുകയാണ് പരിഹാരം.
ഒരാളെ കുറ്റപ്പെടുത്തി മാറി നിൽക്കുകയല്ല. ഞാനും ഇതിൽ ഭാഗവത കാണാനുള്ള തിരിച്ചറിവെന്നും എല്ലാവർക്കും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും ഐശ്വര്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, നമുക്ക് പരിഹാരം ദൃഢമായ നല്ല തീരുമാനങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകാം പരസ്പരം. ദൈവം അനുഗ്രഹിക്കട്ടെ, സർവേശ്വരനെ തുണക്കട്ടെ, മനഃശക്തിയോടെ പ്രശ്നങ്ങളെ നേരിടാൻ, അതിജീവനത്തിന്റെ നല്ല പാഠങ്ങൾ പഠിക്കാൻ, കാരുണ്യത്തിന്റെ നല്ല നിലപാടുകൾ എടുത്താൻ മുഴുവൻ മനുഷ്യർക്കും സർവേശ്വരൻ ഉദവി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സേവകൻ ഇമാം ശംസുദ്ദീൻ ഖാസിമി.